നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊരു സംഭവം പങ്കിടാനുള്ളത്, കൊല്ലം ജില്ലയിൽ 62 വയസ്സിനുടമയായ ഒരമ്മ. അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് അഡ്രസ്സ് എഴുതി തന്നിരിക്കുന്നത് ഓമന അമ്മ എന്നാണ്. പക്ഷേ ഓമന അമ്മ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ പാമ്പിൻ്റെ പാമ്പിരുന്ന വീട്ടിലെ അഡ്രസ്സാണെന്ന്, മറ്റൊരു ലക്ഷ്മി എന്നാണ് അമ്മയുടെ പേരെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടും അടുത്തടുത്ത വീടുകളാണ്, രണ്ടുപേരും ബന്ധുക്കളാണ്, റിലേറ്റീവ്സാണ്. അപ്പോൾ ഇവിടെ ആ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് കോമ്പൗണ്ട് മതിൽ പൊളിഞ്ഞു കിടപ്പ്, രണ്ടുപേർക്കും കോമ്പൗണ്ട് പൊളിഞ്ഞു കിടപ്പ്, രണ്ട് വീട് ഒരുമിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് രണ്ട് പൂച്ചയുണ്ട്. അമ്മ മാത്രമേ, മക്കളൊക്കെ വെളിയിൽ എവിടെ വെളിയിൽ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയോ ജോലി നോക്കുന്നവരാണ്. അപ്പോൾ ഈ അമ്മ മാത്രമല്ല, അപ്പോൾ അമ്മയ്ക്ക് കൂട്ടായി രണ്ട് പൂച്ചകളുണ്ട്, ഒരു കുഞ്ഞു പൂച്ച, ഒരു വലിയ പൂച്ച. അപ്പോൾ ഈ കുഞ്ഞു പൂച്ച അടുത്ത പറമ്പിലിറങ്ങി അടുത്തവരുടെ വീട്ടിലിറങ്ങി ആ ചപ്പിനകത്ത് ഇങ്ങനെ ഓടിക്കളിച്ചപ്പോൾ മറ്റേതെങ്കിലും ജീവി ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് ആ അമ്മ കൂടെ ഓടി വന്ന് ആ പൂച്ചയെ കാണുന്നതിന് ഓടി വന്ന് നോക്കുമ്പോൾ പൂച്ച ചപ്പിനകത്ത് പുല്ലിനകത്തിരിക്കുന്നു. അമ്മ വന്ന് പതുക്കെ ആ പൂച്ചയെ പിടിക്കാനായിട്ട് ഇങ്ങനെ പുല്ലിനകത്തോടെ ചവിട്ടിപ്പോയി. ചവിട്ടിപ്പോയി പൂച്ച പിടി കൂടിയതും കാലിലെന്തോ കൊണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞത് അമ്മ പറഞ്ഞു അവിടെ വീട്ടിലുണ്ട്, പക്ഷേ നല്ല വേദനയുണ്ടെന്ന്. തൊട്ടടുത്ത് ആ വീട്ടിൽ തന്നെ താമസം, അമ്മ അടുത്ത വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടിൽ കടി കൊണ്ട് ആ വസ്തുവിൻ്റെ ഓണറിൻ്റെ പറഞ്ഞ് അവിടെയും പെണ്ണുങ്ങളേ ഉള്ളൂ, അവിടെയും അമ്മയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ തിരുവനന്തപുരത്ത് പൗടിക്കുണം എന്ന് പറഞ്ഞ സ്ഥലത്ത്, മുക്കിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. അപ്പോൾ എന്നെ ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ട്രാവൽ ചെയ്ത് തലേ ദിവസമാണ് സംഭവം ഉണ്ടാവുന്നത്. പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നത്, ഇന്ന് രാത്രിയാണ് എന്നെ വിളിക്കുന്നത്. സംഭവം കടി ചേർന്ന് എൻ്റെ കടി രാവിലെ 11 മണിക്കോ 12 മണിക്കോ ആണെന്ന് പറയുന്നത്. കൃത്യമായിട്ട് സമയം അവർ ഓർത്ത് വെക്കുന്നില്ല, പെണ്ണുങ്ങളല്ലേ. രണ്ടും വയസ്സായ അമ്മമാരല്ല. പിന്നെ അവരറിയിച്ചിട്ടാണ് മറ്റാരോ ബന്ധുക്കളൊക്കെ വന്ന് ഇദ്ദേഹത്തെ ആ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടു. അപ്പോൾ തന്നെ 1.5 മണിക്കൂർ വൈകി എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും പിറ്റേ അന്ന് രാത്രി എന്നെ വിളിച്ചു. അപ്പോൾ രാത്രി ചെല്ലാൻ പറഞ്ഞു, അവൻ രാത്രി കാർഡുണ്ടെങ്കിൽ വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചു, നമ്മൾ സാറേ രാവിലെ വിളിക്കും നമുക്ക് നോക്കാം, നാളെയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ കാർഡ് വെട്ടാനൊക്കെ ആൾ നടത്തണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കോർപ്പറേഷനിൽ അറിയിച്ച് മെഷീൻ അടിക്കുന്ന മെഷീൻ കൊണ്ട് പുല്ല് വെട്ടുന്ന ആൾക്കാർ ഇടപാട് ചെയ്തു. ഞാൻ ഏകദേശം ഒരു 10:30 11 മണിയോടെ അവിടെ ചെന്നു. 11:12 മണിയാവും തോന്നുന്നു അവിടെ ചെന്നു. ചെന്ന് കുറേ നേരം നോക്കിയപ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ള അടുത്ത് കിടന്ന ചപ്പും ചവറും ഒക്കെ ഞാൻ തന്നെ തൂമ്പ വെച്ച് മാറ്റി. എന്നിട്ടൊന്നും അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ല. പിന്നെ ഒരു തെങ്ങിൻ്റെ മുടി കടി നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ കുറച്ച് മാവിൻ്റെ ശിഖരങ്ങളിങ്ങനെ കോതി ഉണങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടുത്ത് വെച്ച് കടിച്ചു എന്നാണ് അവിടെ കണ്ടവരാരുമില്ല ഈ അമ്മ ഓടി വന്ന് ഇവരോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ആ അവിടെ മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലാം നോക്കി, ബാക്കിയെല്ലാം വൃത്തിയാക്കി വെച്ചു. അപ്പോൾ പുല്ലടിക്കുന്ന ആൾ മെഷീനും കൊണ്ടുവന്നു, മെഷീൻ വെച്ച് പുല്ലടിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു അനക്കം കണ്ടു. അപ്പോൾ ഞാൻ മറ്റ് ആ കുഴയും ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അനങ്ങി വരുന്ന അതിഥിയെ കണ്ടു. ഞാനല്ല ആദ്യം കണ്ടു, അവിടെ കൂടി നിന്നവരാണ് കണ്ടത്. 5-8 പേരുണ്ടായിരുന്നു, കൂടി നിന്നവരാണ് അവിടെ കണ്ടത്. അപ്പോൾ അനങ്ങി വരുന്ന അതിഥിയെ കണ്ടപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം എന്താ, ഇത്രയും കനമുള്ള നല്ല മുഴുത്ത ഏകദേശം 1 മീറ്ററിലേറെ നീളമുള്ള ഒരു അണലി. ചേനത്തണ്ടൻ, വട്ടക്കൂറ, വൈപ്പർ, റെസൽസ് വൈപ്പർ, കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന ലോകത്തിലേറ്റവും നീളമുള്ള പല്ലിനുടമയായ രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ്. അപ്പോൾ അന്ന് തന്നെ അവർ 1.5 മണിക്കൂർ വൈകിയിട്ടാണെങ്കിലും അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവിടെ കൂടെ ഇരിക്കുന്ന ആളിനോട് വിശദമായിട്ടൊക്കെ അവരെ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വായി കൂടെ ബ്ലഡ് വന്നു, മൂത്രത്തിൽ ബ്ലഡ് വന്നു, വയറൊക്കെ വീങ്ങിയിട്ടുണ്ട്, മൂത്രം പോകുന്നില്ല, കാല് നല്ല നീരുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്രയും വലിയൊരു അണലിയാണെങ്കിൽ വളരെ ക്രിട്ടിക്കലാവുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അമ്മയ്ക്ക് മറ്റെന്തോ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെന്തായാലും അന്ന് തന്നെ അവർ വളരെ ക്രിട്ടിക്കലാവുന്ന അവസ്ഥയിലേക്ക് പോയി. വെൻറ്റിലേറ്റർ സഹായത്തോടു കൂടി ICUയിലാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് ദിവസമായി, എൻ്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ ഇന്ന് പോയി ഡയറിയിൽ എഴുതി തന്ന നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കണക്റ്റ് ആവുന്നില്ല. 2 ദിവസം വിളിക്കുന്നുണ്ട്, അത് കണക്റ്റ് ആവുന്നില്ല. അദ്ദേഹം വിളിച്ച ആളിൻ്റെ നമ്പർ എന്തായാലും അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ മൊബൈലിൽ നിന്ന് സേവ് ചെയ്യാൻ മാറുന്നു. അപ്പോൾ എന്തായാലും ആ അണലി അതിഥി നല്ല സൈസുള്ള ഒരു അണലി, അത് നമുക്കറിയാം അണലി സാധാരണഗതിയിൽ അണലി ചവിട്ടാതെ കടിക്കുകയില്ല. പിന്നെ ഇദ്ദേഹം നല്ല സൈസുള്ളൊരു അതിഥിയാണ്. തീറ്റി തേടി ഇരുന്നു എന്ന് പറയാനും പറ്റുകയില്ല, കാരണം അവിടെയൊക്കെ ചപ്പ് കിടക്കും, തണുത്ത അന്തരീക്ഷം, കുറഞ്ഞൊക്കെ അടിക്കാടുള്ള അടിയിൽ പരന്ന പുല്ല്. ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എവിടെയെങ്കിലും പാമ്പിനെ അതിഥിയെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും ഈ പുല്ല് വളർന്ന് കിടക്കുന്ന സ്ഥലം അണലിക്ക് വാസയോഗ്യമാണെന്ന്. എന്നാൽ അവിടെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ അണലിയെ കണ്ടെന്ന് പറഞ്ഞ് അവർ വിളിക്കാറുണ്ട്. ചില സമയങ്ങളിൽ കിട്ടാറുണ്ട്, ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ കണ്ട് പരമാവധി ഒരു മൂർക്കൻ പാമ്പിനെ നമ്മുടെ പറമ്പിൽ കണ്ടാൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല, അത് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. പക്ഷേ ഈ അണലി എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മുടെ പറമ്പിലെങ്ങാനും കണ്ടാലുണ്ടാവുന്നൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് എഴഞ്ഞു പോവുകയില്ല.
അടുത്തുള്ള ഏതെങ്കിലും ചപ്പിനകത്തോ, ചപ്പുണ്ടെങ്കിൽ ചപ്പിനകത്തോ, അല്ലെങ്കിൽ വല്ല പാറക്കൂട്ടോ കണ്ട് പാറ കൂട്ടിയിട്ടിരിക്കുന്നതിനകത്തോ ഒക്കെ വന്ന് പതുങ്ങിയിരിക്കുകയും വളരെ സാവകാശം അന്നോ പിറ്റെന്നോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ മാത്രമേ മൂവ് ചെയ്യാറുള്ളൂ. അതങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ആ അമ്മയ്ക്ക് കടിയേറ്റ് അമ്മ കെട്ടിക്കലാവുന്ന അവസരം അവിടുത്തെ ഡോക്ടർ, എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞത് ട്രീറ്റ്മെൻറ്റിലാണെന്നോ, അമ്മയ്ക്ക് നല്ലൊരു പ്രായമുള്ള അണലിയുടെ കടിയാണ് കെട്ടിയത്. കടിച്ച രണ്ട് പാടും അകത്ത് നമ്മൾ സാധാരണ കടിച്ച് പറിച്ചെടുക്കുകയല്ല, അപ്പം ചെറുതായിട്ട് തട്ടുകയോ അല്ലെങ്കിൽ അവൻ ഇരുന്ന അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ഇദ്ദേഹം കാലുകൊണ്ട് പല ചുള്ളിയിലോ വല്ലതും തട്ടുമ്പോൾ ആ ചുള്ളി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എട്ടിക്കുന്നത് അതായിരിക്കും അങ്ങനെ അദ്ദേഹം കടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല സൈസുള്ള ഒരു ഒത്ത നല്ല ആരോഗ്യമുള്ള ഒരാണതിയാണ്. സാധാരണ ഇതിൽ ചവിട്ടിയാണ് അദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാൽ സാധ്യത വളരെ ക്രിട്ടിക്കലായി പോവുകയും സാധ്യത രക്ഷപ്പെട്ട് വരാൻ സാധ്യത കുറവുമായ രീതിയിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ കടി. പക്ഷേ ഇത് അത്രയ്ക്ക് നല്ല കടി ആഴത്തിലേക്ക് കടി പോയിട്ടില്ല, എന്നാലും ക്രിട്ടിക്കലാണ്. 62 വയസ്സുണ്ട്, പല അസുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് മറ്റും ആ പാമ്പിൻ്റെ വനമായ ആൻറ്റി വനം ആ ബോഡിയിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് കടത്തി വിടുമ്പോൾ പെട്ടെന്ന് വേറെയും പനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വേറെ അസുഖത്തിലേക്ക് പോകും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ അമ്മമാരൊക്കെ നാട് വീട്ടിലൊക്കെ പറമ്പൊക്കെ കാടുകയറി കിടക്കുമ്പോൾ പൂച്ചയും കോഴിയൊക്കെ പിടിക്കാൻ ഓടിപ്പോയി ചപ്പിലേക്ക് ഒന്ന് ഓടി കയറണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു കേൾക്കാത്തതെന്ന് അനുസരിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ വളരെ സൂക്ഷിച്ച്. അണലിയുടെ കടി ഏൽക്കുന്നത് ഒരു മൂർഖൻ്റെ കടി ഏൽക്കുന്നതിനേക്കാളും ശങ്കുവിൻ്റെ കടി ഏൽക്കുന്നതിനേക്കാളും ഒക്കെ വളരെ മാരകമായ ട്രീറ്റ്മെൻറ്റ്. വളരെ മാരകം വെച്ചാൽ കടി നിൽക്കുന്ന ഭാഗത്ത് നല്ല മാംസമൊക്കെ അളിഞ്ഞു പോകുക, അല്ലെങ്കിൽ പഴുത്ത് പോകുക, അതെല്ലാം നീക്കം ചെയ്യുക, പിന്നെ അതിനെ റിക്കവറായി വരിക. റിക്കവറായി വന്നില്ലെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മാറ്റി വെക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ കുഞ്ഞാണെങ്കിലും എനിക്ക് തന്നെ ഒരു കുഞ്ഞാണ് ജനിച്ച് എനിക്ക് രണ്ടോ മൂന്നോ ദിവസമുള്ള എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു വിഷു ദിനത്തിൻ്റെ അന്ന് ഒരു കുഞ്ഞാണെങ്കിൽ ഒരു വിഷുക്കണി കാണിക്കാണ്ട് പോയ കുട്ടികൾ, കൊച്ചു കുട്ടികൾ കണ്ടിട്ട് എന്നെ വിളിച്ച്, റോഡിൽ കണ്ടിട്ട് എന്നെ വിളിച്ച്, ഞാൻ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ചപ്പോൾ വേറൊരാൾ കാണാൻ വന്നു. അതിനെങ്ങനെ കയ്യിലേക്ക് തട്ടുമ്പോൾ അത് ഇവിടെ കടിച്ചിട്ട് ഞാൻ തന്നെ 15 ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. 15 ഇപ്പോഴും കൊല്ലം 15 വർഷത്തോളം 10-15 വർഷത്തോളം ഇവിടെ ഞാൻ കടി കിട്ടിയിട്ട് 15 ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ കുഞ്ഞാണെങ്കിൽ പോലും അണലി, ഒരു മൂർഖൻ്റെ കുഞ്ഞ് ചിലപ്പോൾ കടിച്ചാൽ ചിലപ്പം അപകടം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പക്ഷേ അച്ഛൻ ഒരു അണലിയുടെ കടി ഏൽക്കുക, കുഞ്ഞണലിയുടെ കടി ഏറ്റാൽ പോലും ജീവൻ അപകടത്തിലേക്ക് പോകാം. അതിന് പറയാൻ കാരണം, കുറച്ച് നാളുകൾക്ക് മുന്നേ കൊല്ലം ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ, ഗ്യാസ് കുറ്റിക്ക് അടിയിലിരുന്ന് ഒരു അണലി കുഞ്ഞ് വീട്ടിലേക്ക് വരികയും ആ വീട്ടിൻ്റെ ഓണറായ പ്രായം ചെന്ന് അമ്മ കാലുകൊണ്ട് അതിനെ തട്ടി വെള്ളത്തേക്ക് പുറത്തേക്ക് കളയുകയും ആ സമയത്ത് കാലിൽ കടി ഏൽക്കുകയും അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിറ്റെന്ന് രാവിലെയോ അന്ന് പിറ്റെന്ന് വൈകിട്ടോ അമ്മയ്ക്ക് മരണം സംഭവിച്ചതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു മൂർഖനാണ് അതേപടി അപ്പോഴേ ആ കടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു സൈഡ് എഫക്റ്റ് പോലും ഉണ്ടാവുന്ന അങ്ങ് പറഞ്ഞു ചെറിയ മൂർഖൻ്റെ കുഞ്ഞൊക്കെ. പക്ഷേ ഒരു അണലി എന്ന് പറഞ്ഞത് വലിയ പല്ല്, ജനിക്കുമ്പോഴേ വലിയ പല്ലാണ്. അപ്പോൾ നമ്മളത് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല വനം നല്ല വീര്യത്തിലുണ്ടാവും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കടി, അങ്ങനെയുള്ള അതിഥിയുടെ കടിയായിരിക്കും അമ്മയ്ക്കായിട്ട്. അതാണ് അമ്മയ്ക്ക് പിറ്റെന്നോ അതിൻ്റെ അടുത്ത ദിവസമാണ് അമ്മയ്ക്ക് മരണം സംഭവിച്ചു. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്ന്, അത്രയും നേരം ബോഡി റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ എന്നാലും കിഡ്നിയൊക്കെ പതുക്കെ 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 കിഡ്നിയൊക്കെ അങ്ങ് തകരാറിലാവുകയും ബ്ലഡ് പമ്പിങ് നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അപകടം ഹോസ്പിറ്റലിൽ പോയാൽ കുഴപ്പമുണ്ടാവുന്നില്ല. അതുപോലെ നമുക്കറിയാം, നമ്മളിന് എത്രയോ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തി, നമ്മളെ പ്രിയ സുഹൃത്തു കൊച്ചു മോൻ ഉൾപ്പെടെ അണലിയുടെ കടിയേറ്റ്, മോൻ ഉൾപ്പെടെ തെങ്ങി കയറാൻ പോയ സുരേഷ് ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് അണലിയുടെ കടിയേറ്റ്. എനിക്കൊന്നും ഇന്ന് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ, നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ വേളി, കഴക്കൂട്ടം, കുളത്തൂര്, കഴക്കൂട്ടം, പൗടികുണം, പോത്തൻകോട്, ഇങ്ങനെ വഞ്ഞാറമൂട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ അണലിയുടെ സാന്നിധ്യം കണ്ടു. അപ്പോൾ കൂടുതൽ കടിയും ആ ഭാഗത്തേക്ക്, ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ചെറിയ കീഴ് ആ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നത്. മറ്റ് ജില്ലകളിലെ വാർത്തകൾ, പത്രത്തിൽ പാമ്പ് കടിയേറ്റ വാർത്തകൾ നമ്മുടെ ജില്ലയിലേക്ക് വരാത്തത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഇന്ന് എല്ലാ ജില്ലകളിലും ഇതുപോലെ ഡെത്ത്, പാമ്പ് കടിയേറ്റ് ഡെത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മറ്റ് ആ ജില്ലകളിൽ മാത്രം ഒതുങ്ങി തീരുന്നത് കൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിയാത്തതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ അത് വളരെ സമയമെടുത്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും എപ്പോഴും ഒരു മൂർഖനേക്കാളും ഏറ്റവും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ പിന്നെ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുന്നത് അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടർ എന്നറിയപ്പെടുന്ന അതിഥിയെ കാണുമ്പോൾ. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത്. പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. വള്ളുവനാട് പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ, മണ്ഡലി, രുധിരമണ്ഡലി, മഞ്ചട്ടി എന്നീ പേരുകളും ഇവയ്ക്കുണ്ട്. നീളം കുറഞ്ഞ വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത്. വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം ഇതിന്റെ തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങൾ കാരണമാണ്. ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു.
ഫണമില്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. അണലിയുടെ ശരീരം തവിട്ട് നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത്. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽനീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ അധികമായും ഇര തേടി ഇറങ്ങുന്നത്. പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ, അണ്ണാൻ, പല്ലികൾ, ഓന്തുകൾ, ചെറുപറവകൾ, തവളകൾ എന്നിവയാണ്. പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവെ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു. എത്ര ഉച്ചത്തിലുള്ള ബഹളം കേട്ടാലും അവ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ. ഏകദേശം 1 മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഈ ശബ്ദം കേട്ട് പലപ്പോഴും ആളുകൾ ഒഴിഞ്ഞുപോകാറുള്ളതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെടാൻ കഴിയും. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക, മ്യാൻമാർ, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു. കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും കരിമ്പിൻ തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും. അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ വലിയ വിഷപ്പല്ലുകളും ഇവയ്ക്കുണ്ട്. ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്കല്പം വളവുമുണ്ട്. വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത്. ആയതിനാൽ ഇവയ്ക്ക് ഇരകളെ നിഷ്പ്രയാസം വിഷം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു. അണലിയുടെ വിഷം വളരെയധികം ശക്തിയേറിയതാണ്. ഒറ്റക്കടിയിൽ തന്നെ 2 മനുഷ്യരെ കൊല്ലാനുള്ള വിഷമാണ് ഇവ കുത്തിവെക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട്. അണലിയുടെ വിഷം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. അതിനെ ഹീമോടോക്സിക് എന്ന് പറയും. അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും. ഇവയുടെ വിഷം രക്തത്തിൽ സത്വരം വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം വയറുവേദന, ശ്വാസതടസ്സം, ബോധക്ഷയം, രോമകൂപത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും. ഇവയുടെ വിഷം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നതായി കണ്ടുവരുന്നു. അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടനടി ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മരണം സംഭവിക്കും. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത്. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങൾക്ക് ഇവ ജന്മം നൽകുന്നത്. ആദ്യം മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് അർത്ഥ വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു. അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അണ്ണൂലി പാമ്പിന്റെ കടിയേറ്റിട്ട് അണലിയുടെ കടിയേറ്റ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെയാണെന്ന് എനിക്ക് പാലക്കാടോ തൃശ്ശൂരാണെന്ന് തോന്നുന്നു. പാമ്പിന്റെ കടിയേറ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. 24 hours 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വേണമെന്ന് പറയും. പക്ഷേ അത് നിങ്ങളൊരു കാര്യം ഓർക്കാം, മണ്ണൂലിയും അണലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അണലിക്ക് വാല് നല്ല കൂർത്ത വാലായിരിക്കും, മണ്ണൂലിക്ക് വാലുണ്ടാവുമല്ലോ, വാല് ഉരുണ്ടിരിക്കും, വാലിൻ്റെ ഭാഗത്ത് നല്ല റഫായിരിക്കും. അപ്പോൾ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യത കൂടുതലാണ് അണലിയാണോ മണ്ണൂലിയാണോ. അപ്പോൾ മണ്ണൂലിയുടെ കടിയേറ്റാലും അണലി എന്ന് പറഞ്ഞ് പല സ്ഥലത്തും ചെല്ലുമ്പോൾ നിങ്ങൾ പല സ്ഥലത്തും ഒരു ഹോസ്പിറ്റലിൽ 2, 3, 4 ദിവസം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് പാമ്പിൻ്റെ കടിയേറ്റിട്ട് ബ്ലഡ് റിപ്പോർട്ടിൽ ഇന്ന് 2-3 റിപ്പോർട്ട് ചെയ്തിട്ടും അണലിയുടെ കടി തന്നെയാണ് റിപ്പോർട്ട്. ആദ്യത്തെ 2-3 ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ മറ്റേ ചെയ്ത ബ്ലഡിൽ റിസൾട്ടിൽ ചെറുതായിട്ട് അണലിയുടെ ബലം ഉണ്ടെന്ന് പ്രിയ സുഹൃത്ത് ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിക്കേണ്ടതില്ല, 14 വയസ്സുണ്ട് ചെറുപ്പക്കാരൻ, 14-16 വയസ്സുണ്ട്. പക്ഷേ എന്നാലും 4-5 പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റിൽ ബലമില്ല. പക്ഷേ ഇന്ന് ചെയ്തതിൽ ചെറുതായിട്ട് വനത്തിൻ്റെ അളവ് കാണുന്നു. അപ്പോൾ ആൻറ്റി വനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണലി എന്നുള്ള സാധനത്തിൻ്റെ കടിയേറ്റ് പെട്ടെന്ന് അറിയാം, നല്ല ആഴത്തിലേക്ക് മുറിവുണ്ടാവും, വലിയ പല്ലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാതിരിക്കുന്നത് ചിലപ്പോൾ മൂർക്കൻ്റെ കടിയോ ശംഖുവിൻ്റെ കടിയോ ചെറുതിൻ്റെ കടിയേറ്റ് ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ്. പക്ഷേ അണലിയുടെ കടിയേറ്റൽ എത്ര ചെറുതാണ്, നല്ല ആഴത്തിലേക്ക് പല്ല് ഇറങ്ങുകയും വലിയ പല്ലിങ്ങനെ തുറന്നിങ്ങനെ അടക്കി അപ്പോൾ പല്ല് ആഴത്തിലേക്ക് ഇറങ്ങുകയും ആ സമയത്ത് നമുക്ക് തിരിച്ച് പല്ലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അകത്ത് പല്ലിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പല്ല് അനക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അകത്തേക്ക് വേദന നല്ല അനുഭവപ്പെടും. പിന്നെ പെട്ടെന്ന് തന്നെ നീര് വെക്കും. ആ എത്രത്തോളം മാരകമായ കടിയാണോ അത്രത്തോളം പെട്ടെന്ന് നീര് വെക്കുകയും എത്രത്തോളം പ്രായമുള്ള വീര്യം കൂടിയ വനമാണ് പാമ്പ് ഇഞ്ചക്ട് ചെയ്യുന്നതിനപ്പോഴും തന്നെ നമുക്ക് മസിൽ പെയിൻ, അണലിയുടെ കടിയിൽ മസിൽ പെയിൻ അനുഭവപ്പെടുകയും വയറ്റിന് കുറച്ച് കഴിയുമ്പോൾ വയറുവേദന, മൂത്രം തടസ്സം ഉണ്ടായിട്ട് വയറുവേദന വെക്കുകയും ഉണ്ടാവുകയും വയറിന് വീക്കം വെക്കുകയും കുറേ കഴിയുമ്പോൾ വായിൽ കൂടി രോമകൂപത്തിൽ കൂടിയും വായിൽ കൂടിയൊക്കെ ബ്ലഡ് വരാനായിട്ട് കണ്ണിൻ്റെ പോളയ്ക്ക് അകത്തൂടിയൊക്കെ ബ്ലഡ് വരുന്നതായിട്ട് കാണാൻ കണ്ടു. എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛൻ എനിക്കൊന്ന് ഒരുപാട് 35 വർഷങ്ങൾക്ക് മുന്നേ അണലിയുടെ കടിയേറ്റ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലായിരുന്നു. പിറ്റെന്ന് മരണപ്പെടുന്നു. മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ
കണ്ണിൽ കൂടിയൊക്കെ ഇങ്ങനെ ബ്ലഡിൻ്റെ അംശം ഇങ്ങനെ കണ്ണിൽ കൂടിയും രോമകൂപത്തിൽ കൂടിയൊക്കെ ഒലിച്ച് ഉണങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മൂക്കിൽ കൂടിയൊക്കെ ഒളിച്ച് കഴിക്കുന്ന നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പാമ്പ് കടിയെന്ന് പാമ്പ് കടിയേറ്റ ആൾക്കാർ നേരിട്ട് കണ്ട് പാമ്പ് കടിയിട്ട് മരണപ്പെടുന്ന ആൾക്കാരുടെ ശരീരത്തെ അവിടെ ബോഡിയൊക്കെ പോയി കണ്ടിട്ടാണ് ഞാനിത് വരുന്നത്. അപ്പോൾ ഓരോ അനുഭവങ്ങൾ പറയുന്നത്, പക്ഷേ എനിക്ക് കിട്ടുന്നതും എൻ്റെ അനുഭവങ്ങൾ ഒരു അണലിയുടെ കടി എടുക്കുമ്പോൾ ഞാനത് പഠിക്കാൻ ശ്രമിക്കും. കടി കിട്ടി എത്ര സമയം കൊണ്ട് വേന എടുക്കുന്നു, എത്ര സമയം കൊണ്ട് നീര് വെക്കുന്നു, എത്ര സമയം കൊണ്ട് എത്ര ദിവസം കൊണ്ട് പഴുത്ത് വരുന്നു, എത്ര സമയം ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് കരിഞ്ഞു വരുന്നു, അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. ഒരു ബുക്ക് വായിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ശരീരത്തിൽ കിട്ടിയ കടിയുടെ പാടും അതിൻ്റെ വേദനയും അതിൻ്റെ മറ്റ് സിംറ്റംസും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളത് കൂടി നമ്മുടെ പ്രേക്ഷകർ ഓർക്കുക. ഈ അമ്മയെ കടിച്ച അണലി തന്നെ നല്ല സൈസുള്ള അണലിയാണെങ്കിലും അത് ഫീമെയിൽ പെണ്ണാണ്. അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ അതിന് അത് പ്രസവിച്ച വേണചേർന്ന് പ്രസവിക്കുകയാണ്, നല്ല ഗ്രോത്തുള്ള ഒരാണാണെങ്കിൽ പ്രസവിക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു 38 to 40 കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എനിക്കെന്നാൽ അതിന് മേളിൽ 50 എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയ എൻ്റെ വീട്ടിൽ കൊണ്ടത് അണലി പ്രസവിച്ച ഒരു അണലി പ്രസവിച്ച കുഞ്ഞുങ്ങൾ 50 കിട്ടിയ ഓർമ്മകൾ എനിക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ പഴയ വാർത്ത പഴയ ഓർമ്മകളാണ്, എന്നാൽ 50 കിട്ടിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, കൃത്യമായിട്ട് ഓർക്കാൻ കഴിയില്ല. 50 അപ്പോൾ അതുതന്നെ ഇതിപ്പോൾ അമ്മയെ സാധാരണ ഗതിയിൽ എൻ്റെ പ്രാർത്ഥന, എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്ന്. കാരണം ഒരു അമ്മയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കേണ്ട, നല്ല ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരണം. കാരണം അത്രയ്ക്ക് നല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പേടി തോന്നുന്ന അത്രയും സൈസുള്ള പാമ്പ് പിടുത്തക്കാർ തന്നെ എപ്പോഴും സൂക്ഷിക്കുന്ന അണലിയാണ്, വളരെ സൂക്ഷിക്കുന്ന അണലിയാണ്. അപ്പോൾ രാജവമ്പാല പോലും അത്ര വലിയ കാര്യമായിട്ട് സൂക്ഷിക്കുകയാണ്, പക്ഷേ അണലി അവർ സൂക്ഷിച്ച കൈകാര്യം ചെയ്യുള്ളു. അപ്പോൾ അത് അത്രയ്ക്ക് നല്ല സൈസുള്ള നല്ല പ്രായം കൂടിയ വീര്യം വനം നല്ല ഗ്ലാൻഡിൽ നല്ല നല്ല ക്വാണ്ടിറ്റിയിൽ വനമുള്ള അതിഥിയാണായിരുന്നു ആ അതിഥി. പടം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ആ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക, അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവരുത്, അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അത് കണ്ടതുകൊണ്ട് അത്ര സൈസ് കണ്ടതുകൊണ്ടും ആ കടി ഇത്രയും വലിയൊരു അണലി കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇത് പറയുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ ആർക്കും ഇത്രയും വലിയ അല്ല ഒരു അണലിയുടെ കടി ആർക്കും കിട്ടാതിരിക്കട്ടെ. ഈ സൈസ് തന്നെയുണ്ട്, ഈ സൈസ് തന്നെ അദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ ഭാഗമൊക്കെ ഈ സൈസ് ഉണ്ട്. വാലിന് നീളം കുറവാണ്, പെണ്ണും ആണും പെണ്ണൊക്കെ നമ്മൾ തിരിച്ചറിയുക അങ്ങനെയാണ്. ആ പെണ്ണാണെങ്കിൽ വാലിന് നീളം കുറവായിരിക്കും, തലയുടെ ഷേപ്പ് നോക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് വലിയ പഠനങ്ങളിലൊന്നും ആവശ്യമില്ല, ഒക്കെ നിത്യേന കൈകാര്യം ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റും. ചില സാഹചര്യങ്ങൾ ആണും പെണ്ണും ഒരുപോലെ തന്നെ കാണും, ചില തലകൾ ഒരുപോലെ തന്നെ കാണാറുണ്ട്. പക്ഷേ എന്നാലും വാല് പോകുന്നത് രണ്ട് രീതിയിലാണ്, രണ്ട് പാറ്റേണിലാണ് എൻ്റെ വാലിൻ്റെ അങ്ങോട്ടുള്ള ഡിസൈൻ കണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരുപാട് അണലിയുടെ കടി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ സൂക്ഷിച്ച് മാത്രം ഇതിനെ കൈകാര്യം ചെയ്ത്, വളരെ സൂക്ഷിച്ച് മാത്രം പറമ്പിൽ സഞ്ചരിക്കുക, വളരെ സൂക്ഷിച്ച് മാത്രം ചപ്പ് പറമ്പിൽ കിടക്കുന്ന തേങ്ങയോ അല്ലെങ്കിൽ കൊതുമ്പോ ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. കഴിയുമെങ്കിൽ കൊച്ചു പറമ്പൊക്കെ ആണെങ്കിൽ വേസ്റ്റ് സാധനങ്ങൾ ചപ്പ് ചവറ് സാധനങ്ങൾ കൂട്ടിയിടാതിരിക്കുക, അപ്പോഴപ്പോഴും കത്തിക്കാനുള്ള കത്തിച്ച് കളയുക, ഡംബിയോ വേറെ എവിടെയെങ്കിലും ഡംബിയാണെങ്കിൽ ഡംബി ചെയ്ത് കളയുക, പ്ലാസ്റ്റിക് ആണെങ്കിൽ കൊണ്ട് വലിച്ചെറിയാതിരിക്കുക. ഈ ആ പറമ്പിൽ ഇത്ര പൊക്കത്തിന് പുല്ലുണ്ടെങ്കിലും മരത്തിൻ്റെ ശിഖരം കോതി തെങ്ങിൻ്റെ മുട്ടിലിട്ടുന്ന അത് ഉണങ്ങിക്കിടക്കായിരുന്നു, ഉണങ്ങി ഇലയായിരുന്നു. അപ്പോൾ ഉണങ്ങി ഇലയ്ക്ക് ഒരു തണുപ്പ് കിട്ടും. അപ്പോൾ ഇപ്പോൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആ പരിസരത്തുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ വന്ന ആ ചപ്പിനകത്ത് ആ വിറവിനകത്ത് അല്ലെങ്കിൽ ആ ചുള്ളിക്കകത്ത് വന്നിരിക്കാൻ സാധ്യത കൂടുതലാണ്. ആ അണലിയുടെ മാറ്റിംഗ് പറഞ്ഞെങ്കിൽ അത് മാറ്റിംഗ് സീസൺ ആയിട്ടില്ല, ഞാൻ അടുത്ത 3-4 കഴിയുമ്പോൾ അല്ലെങ്കിൽ 2-3 കഴിയുമ്പോൾ അത് മാറ്റിംഗ് ആവണമെങ്കിൽ ഉള്ള സാഹസ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മാറ്റിംഗ് സീസൺ ആയിട്ടില്ല, ഇനി 1-2 ടൈം ഭക്ഷണം പിടിച്ചതിന് ശേഷം മാത്രമേ അവർ മാറ്റിംഗ് ആവുകയുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് പിടിച്ച സമയത്ത് അവർ പറഞ്ഞു ഇതിൻ്റെ ആണ് പെണ്ണെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആണ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കാണാൻ സാധ്യതയില്ല, ചിലപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞിട്ടൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ രണ്ടണലിയെ കാണും, എന്നാൽ ഈ അടുത്ത കാലത്ത് രണ്ടണലി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ പിടിച്ചിട്ടുണ്ട്. അത് പാറ കൂട്ടിയിട്ടുന്ന, ഒരുപാട് പാറ കൂട്ടിയിട്ടിരുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തെ കിട്ടിയത്. പക്ഷേ രണ്ടും ഫീമെയിലായിരുന്നു, ഒരു മെയിലും ഫീമെയിലും അല്ല, രണ്ടും ഫീമെയിൽ പെണ്ണായിരുന്നു, ഇതും പെണ്ണാണ്. ഇനി ഒരു മാസം 1.5 കൂടെ കഴിയുമ്പോഴേ, അല്ലെങ്കിൽ 1.5 കഴിയുമ്പോഴാണ് അവർ ഇണചേരാനായിട്ടുള്ള ആ ഒരു സമയത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ആ പരിസരത്ത് ആണുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാം. ഇപ്പോൾ എന്തായാലും അവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പറമ്പ് മുഴുവനും വൃത്തിയാക്കി, അവിടെ കണ്ട മാളങ്ങളെല്ലാം മണലിൻ്റെ അംശം കൂടി, നല്ല ചൂട് മണലിൻ്റെ അംശം കൂടിയ ഭൂമിയായിരുന്നു ആ സ്ഥലമായിരുന്നു അത്. അത് മാളങ്ങളൊക്കെ ഞാൻ തന്നെ വെട്ടിക്കിളച്ച് മാറ്റി നോക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് അവസാനമാണ് ആ പുല്ല് വെട്ടി മാറ്റിയത്. അപ്പോഴാണ് അവസാനമാണ് അദ്ദേഹത്തെ കാണുന്നത്. ആദ്യം മാളമൊക്കെ വെട്ടി മാറ്റി നാല് വീട്ടിലുള്ള മാളങ്ങളെല്ലാം തെളിച്ച് നോക്കിയതിന് ശേഷമാണ് പുല്ല് വെട്ടാൻ ആൾ വന്നത്. വന്ന ഒരു 10-25 പേരുണ്ടായിരുന്നു. അവർ മുഴുവനും പറഞ്ഞു അവിടെ മുഴുവനും നോക്കണമെന്ന് പറഞ്ഞു. അവൻ അവിടെ മുഴുവനും നോക്കി, എന്നിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഈ സമയത്ത് എന്തായാലും രണ്ട് അതിഥികളെ കാണുക അപൂർവങ്ങളിൽ അപൂർവമാണ്, ആണും പെണ്ണും കാണുക അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് എന്തായാലും സെപ്പറേറ്റ് ആണ് എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കുന്നു.
കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഒത്തിരി പേർക്ക് അണലിയുടെ കടിയേറ്റിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും സൂക്ഷിക്കേണ്ട എല്ലാ പാമ്പുകളെയും സൂക്ഷിക്കുക. പിന്നെ കൂടുതലും ചപ്പ് കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ അമ്മമാർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇനി ഒരാളിന് പോലും അപകടം ഉണ്ടാവാതിരിക്കട്ടെ. അപൂർവങ്ങൾ അപൂർവമായിട്ട് വന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരുപാട് പേർക്ക് പാമ്പുകൾ കേൾക്കുന്നുണ്ട്. എല്ലാ പാമ്പുകളും പാവമെന്ന് പറയുന്നുണ്ടെങ്കിലും പാമ്പുകളെല്ലാം ഭൂമിയിൽ ജീവിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പാമ്പുകളൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മമാർക്ക് വളരെ ശ്രദ്ധ കുറവാണ്. കാരണം പറമ്പിലൊക്കെ പോയി ഓടിപ്പോയി വിറവെടുത്തുകൊണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുക. എന്തായാലും കൊല്ലം ജില്ലയിൽ 62 വയസ്സിനുടമയായ അമ്മയ്ക്ക് അണലിയുടെ കടിയേറ്റ ഒരു സംഭവം. ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി, പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.